അഭിനയത്തിൽ മറ്റു നടിമാരെ അപേക്ഷിച്ച് ഒരു പടി മുന്നിലാണ് നടി രമ്യ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ശക്തമായ കഥാപാത്രങ്ങൾ രമ്യ കൃഷ്ണനെ തേടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത രജനീകാന്ത് ചിത്രം ജയിലറിൽ നടനെ വെല്ലുന്ന പ്രകടനമാണ് രമ്യ കൃഷ്ണൻ കാഴ്ചവെച്ചത്. 80s മിക്ക നായികമാർക്കും ആ പഴയ താരത്തിളക്കം നഷ്ടപ്പെട്ടുവെങ്കിലും രമ്യ കൃഷ്ണയുടെ കാര്യത്തിൽ അത് നടന്നില്ല. അന്നും ഇന്നും മികച്ച കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ താരം. രജനീകാന്തിനൊപ്പം ജയിലറിൽ വീണ്ടും എത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ഈ താരത്തിന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ വർഷങ്ങൾ നീണ്ട തൻ്റെ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് രമ്യ കൃഷ്ണൻ. വിജയവും പരാജയവും മറ്റ് നടിമാരെ പോലെ തൻ്റെ കരിയറിലും വന്നിട്ടുണ്ടെന്ന് രമ്യ പറയുന്നു. 80s മുൻനിര നായിക നടിയായി മാറാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ അത് പലപ്പോഴും തനിക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. ആദ്യകാലത്ത് ചെയ്ത സിനിമകളിൽ പലതും പരാജയപ്പെട്ടു. പടയപ്പയിൽ വില്ലൻ വേഷം ചെയ്യാൻ പറഞ്ഞപ്പോൾ നോ പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. രജനീകാന്തിനൊപ്പം ആ സമയത്ത് എനിക്കൊരു സിനിമ ആവശ്യമായിരുന്നു. എൻ്റെ ആ തീരുമാനം തെറ്റിയില്ല, നടി പറഞ്ഞു. ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിൽ സൗന്ദര്യയുടെ മുഖത്ത് കാൽവെക്കുന്ന സീനൊക്കെയുണ്ട്. അതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മികച്ച പ്രതികരണമാണ് തന്നെ തേടിയെത്തിയതെന്നും താരം കൂട്ടിച്ചേർത്തു. നദിയ, സുഹാസിനി തുടങ്ങിയ നടിമാരുടെ കരിയറിൻ്റെ മികച്ച സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. തമിഴിൽ ശ്രദ്ധിക്കപ്പെടാതെയാണ് ഞാൻ തെലുങ്കിലേക്ക് പോയത്. അന്ന് ഞാൻ നല്ല പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല, താരം തുറന്നു പറഞ്ഞു. അതേസമയം താനും കൂടി ഭാഗമായ ബാഹുബലി ഇത്ര ഹിറ്റാകുമെന്ന് കരുതിയിരുന്നില്ല. രാജമൗലിക്ക് ഒഴിച്ച് ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഞാൻ ആ കഥാപാത്രം വേണ്ടെന്ന് വെച്ചിരുന്നു. പിന്നീട് ആ തീരുമാനം മാറ്റി. ചിത്രം ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു സിനിമയാണോ ഞാൻ ആദ്യം വേണ്ടെന്ന് വെച്ചതെന്ന് തോന്നിയെന്നും രമ്യ കൃഷ്ണൻ തുറന്നു പറഞ്ഞു. അതേസമയം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ 5 260+ സിനിമകളിൽ രമ്യ കൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. 4 അവാർഡുകൾ, 3 നന്ദി അവാർഡുകൾ, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സ്പെഷ്യൽ പ്രൈസ് എന്നിവ രമ്യയെ തേടി എത്തിയിട്ടുണ്ട്. മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും നേടി. ബാഹുബലിയിലെ 2 തുടർഭാഗങ്ങളിലെയും അഭിനയത്തിന് രമ്യ കൃഷ്ണൻ അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ നേടി. അതേസമയം നടിയുടേതായി ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്ത ചിത്രമാണ് ജയിലർ. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. രജനീകാന്താണ് ഇതിൽ നായകവേഷം ചെയ്തിരിക്കുന്നത്. മലയാള നടൻ മോഹൻലാലും ചെറിയൊരു റോളിൽ ചിത്രത്തിൽ വന്നു പോയിട്ടുണ്ട്.